പ്രതിഷേധ ട്വീറ്റുകൾ നീക്കം ചെയ്യാൻ ഏത് ഭരണകൂടത്തിനും സാധിക്കും. പക്ഷേ അതുകൊണ്ടൊന്നും ജനങ്ങളുടെ പ്രതിഷേധത്തെ ഇല്ലാതാക്കാൻ കഴിയുകയില്ല. ഇക്കാര്യം കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ ഓർക്കുന്നത് നല്ലതാണ്. രാജ്യത്ത് ഇപ്പോൾ കൊലയാളി വൈറസുകൾ താണ്ഡവമാടുകയാണ്. കോവിഡിന്റെ രണ്ടാം വരവിനെ കൈകാര്യം ചെയ്യുന്നതിൽ കേന്ദ്ര സർക്കാരിന് പറ്റിയിരിക്കുന്നത് ഗുരുതര പിഴവ് തന്നെയാണ്. ഇക്കാര്യങ്ങളാണ് പ്രതിപക്ഷ പാർട്ടികളും സെലിബ്രിറ്റികളും ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതാകട്ടെ സ്വാഭാവികമായ പ്രതികരണങ്ങളുമാണ്. പ്രതികരണങ്ങളിൽ നിയമവിരുദ്ധമായ പരാമർശമുണ്ടെങ്കിൽ തീർച്ചയായും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്നാൽ സർക്കാർ നിലപാടിനെ വിമർശിച്ചതുകൊണ്ട് മാത്രം ഒരു ട്വീറ്റും നിയമവിരുദ്ധമാവുകയില്ല. അന്താരാഷ്ട്ര തലത്തിൽ ഇമേജ് നഷ്ടമാകുമെന്ന് കണ്ടും രാജ്യത്തെ ജനവികാരം തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തിയും വിവാദ ട്വീറ്റുകൾ നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തന്നെയാണ് ട്വിറ്ററിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതേ തുടർന്ന് പാർലമെന്റ് അംഗം രേവന്ത് റെഡ്ഡി, പശ്ചിമബംഗാൾ മന്ത്രി മൊളോയ് ഖട്ടക്, നടൻ വിനീത് കുമാർ സിംഗ്, ചലച്ചിത്ര പ്രവർത്തകരായ വിനോദ് കപ്രി, അവിനാശ് ദാസ് എന്നിവരുടെ ട്വീറ്റുകൾ ഉൾപ്പെടെ നിരവധി ജനപ്രിയരുടെ പോസ്റ്റുകളാണ് ട്വിറ്റർ ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. ഈ ട്വീറ്റുകൾ ഇന്ത്യയുടെ ITI നിയമത്തിന് വിധേയമല്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെയും ട്വിറ്ററിന്റെയും വാദം. കോവിഡ് കൈകാര്യം ചെയ്യുന്നതിൽ സംഭവിച്ച സർക്കാരിന്റെ വീഴ്ചകളെ എടുത്തുകാണിക്കുന്ന ട്വീറ്റുകളെല്ലാം തന്നെ നീക്കുന്ന പ്രക്രിയയാണ് ഇപ്പോൾ ദ്രുതഗതിയിൽ നടക്കുന്നത്. ഇത്തരം ട്വീറ്റുകൾ നടത്തിയ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യണമെന്നും കേന്ദ്ര സർക്കാർ ട്വിറ്ററിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഈ നടപടി ലോകരാജ്യങ്ങളെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. വിമർശനങ്ങളെ അധികാരം ഉപയോഗിച്ച് തടയാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് ആരോപിച്ച് പ്രതിപക്ഷവും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം സർക്കാരിന്റെ നോട്ടീസ് പ്രകാരം ട്വീറ്റുകൾ നീക്കം ചെയ്തെങ്കിലും അക്കൗണ്ടുകൾ ഇതുവരെയും ട്വിറ്റർ ബ്ലോക്ക് ചെയ്തിട്ടില്ല. കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ സർക്കാരിന്റെ വീഴ്ചകളെ ചിത്രങ്ങളും വീഡിയോകളും സഹിതം തുറന്നു കാണിക്കുന്ന ട്വീറ്റുകളാണ് നിലവിൽ നീക്കം ചെയ്തിരിക്കുന്നത്. ഈ വേഗത ഓക്സിജൻ ലഭ്യമാക്കുന്നതിൽ കാണിച്ചിരുന്നെങ്കിൽ നിരവധി ജീവനുകൾ രക്ഷിക്കാമായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാജ്യത്ത് കോവിഡ് കേസുകൾ കുത്തനെയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഓക്സിജൻ കിട്ടാതെ പിടഞ്ഞു മരിക്കേണ്ടി വന്നിരിക്കുന്നത് അനവധി പേരാണ്. അക്ഷരാർത്ഥത്തിൽ ഭീകരമായ അവസ്ഥയിലൂടെയാണ് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വിപത്ത് മുൻകൂട്ടി കണ്ട് എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്ന ചോദ്യത്തിനും തൃപ്തികരമായ മറുപടി ഭരണകൂടത്തിൽ നിന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല. കോവിഡ് വ്യാപനത്തെ തടയാൻ വേണ്ട സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ലെന്നാരോപിക്കുന്ന ട്വീറ്റുകളെ ഭയക്കുന്ന കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് സ്വന്തം വീഴ്ച അംഗീകരിക്കാത്തതെന്ന വിമർശനവും ഇതോടെ പൊതുസമൂഹത്തിൽ ശക്തമായി കഴിഞ്ഞു. ഇതിൽ രാഷ്ട്രീയമില്ല, ജീവന്റെ പ്രശ്നമാണിത്. മനുഷ്യൻ അവശേഷിച്ചാൽ മാത്രമേ പാർട്ടികളും ഭരണകൂടവും എല്ലാം ഉണ്ടാവുകയുള്ളൂ. കൊലയാളി വൈറസുകൾക്ക് ഒരു രാഷ്ട്രീയവുമില്ല. ജീവനെടുക്കുക എന്ന ഒറ്റ അജണ്ട മാത്രമേ ആ വൈറസുകൾക്കുള്ളൂ. കോവിഡിനെതിരായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കേണ്ടവർ വീഴ്ച വരുത്തിയാൽ അത് ചോദ്യം ചെയ്യപ്പെടുന്നതും സ്വാഭാവികം തന്നെയാണ്. ഓക്സിജൻ വിതരണം തടസ്സപ്പെടുത്തുന്നവരെ തൂക്കിലേറ്റുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പ്രതിപക്ഷമല്ല, ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയാണ്. ജനങ്ങൾ ഓക്സിജൻ കിട്ടാതെ പിടഞ്ഞു വീഴുന്ന കാഴ്ചയാണ് ഇത്തരം ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ കോടതിയെ പോലും പ്രേരിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്ത് കോവിഡ് തരംഗമല്ല, കോവിഡ് സുനാമിയാണ് ആഞ്ഞടിക്കുന്നതെന്നും ഡൽഹി ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഈ യാഥാർത്ഥ്യം മുൻപേ കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഈ അവസ്ഥ ഒരിക്കലും രാജ്യത്ത് ഉണ്ടാവുമായിരുന്നില്ല. ഓക്സിജൻ വിഷയത്തിൽ കേരളത്തിന്റെ ഇടപെടലുകളെ ഡൽഹി ഹൈക്കോടതി അഭിനന്ദിച്ചതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. വാക്സിൻ സൗജന്യമായി വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച കേരള സർക്കാർ കേന്ദ്ര സഹായത്തിന് കാത്തുനിൽക്കാതെ സ്വന്തം നിലയ്ക്ക് വാക്സിൻ സംഘടിപ്പിച്ചു നൽകാനും നിലവിൽ ശ്രമിക്കുന്നുണ്ട്. കേരളത്തിന്റെ ഈ മാതൃക പിന്തുടർന്ന് മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളും ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. 24 മണിക്കൂറിനിടെ 3.5 ലക്ഷത്തോളം പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. April 25 വൈകിട്ട് പുറത്തുവിട്ട കണക്കാണിത്. 3,49,691 പേർക്ക് രോഗം കണ്ടെത്തിയപ്പോൾ 2,767 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും കൂടിയ പ്രതിദിന മരണനിരക്ക് കൂടിയാണിത്. വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഓക്സിജൻ നൽകുന്നത് നേരത്തെ നിരോധിച്ചിരുന്നെങ്കിൽ രാജ്യത്തെ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയുമായിരുന്നു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇക്കാര്യത്തിൽ വലിയ വീഴ്ചയാണ് കേന്ദ്ര ഭരണകൂടത്തിന് സംഭവിച്ചിരിക്കുന്നത്. അതേസമയം വൈകിയാണെങ്കിലും ഓക്സിജൻ ക്ഷാമം രൂക്ഷമായ സാഹചര്യം കണക്കിലെടുത്ത് ഇപ്പോൾ രാജ്യത്ത് 551 പ്ലാന്റുകൾ സ്ഥാപിക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. PM കെയർ ഫണ്ടിൽ നിന്നാണ് ഇതിനുള്ള തുക വകയിരുത്തിയിരിക്കുന്നത്. ജില്ലാ കേന്ദ്രങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ ആശുപത്രികളിലാകും ഈ പ്ലാന്റുകൾ സ്ഥാപിക്കപ്പെടുക. പ്ലാന്റുകൾ എത്രയും വേഗം പ്രവർത്തനക്ഷമമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. വൈകി വന്ന ബുദ്ധിയാണിത്. കോവിഡിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഇത്തരമൊരു നീക്കം നടത്തിയിരുന്നെങ്കിൽ ഓക്സിജൻ കിട്ടാതെ ആരും തന്നെ മരിക്കേണ്ടി വരില്ലായിരുന്നു. വടക്കേ ഇന്ത്യ ഉൾപ്പെടെ രാജ്യത്തെ മിക്ക ആശുപത്രികളിലും ആവശ്യത്തിന് കിടക്കുകൾ പോലും ഇല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്.
മെഡിക്കൽ ഓക്സിജൻ, മരുന്നുകൾ എന്നിവയുടെ ക്ഷാമവും ഇവിടങ്ങളിൽ അതിരൂക്ഷമാണ്. ആരോഗ്യരംഗത്ത് കേരളം ആർജിച്ച കരുത്തിന്റെ പകുതി പോലും ശേഷിയില്ലാത്ത നിരവധി സംസ്ഥാനങ്ങളാണ് രാജ്യത്തുള്ളത്. അദ്ദേനീയമാണ് ഇവിടങ്ങളിലെ എല്ലാം അവസ്ഥ. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഭിന്നാഭിപ്രായം എന്തുതന്നെ ഉണ്ടായാലും അതെല്ലാം മാറ്റിവെച്ച് അതിജീവനത്തിനായി ഒറ്റക്കെട്ടായാണ് നാം പോരാടേണ്ടത്. രാജ്യം ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്.